ഏപ്രിൽ 29 ഇന്ന് സഭ അനുസ്മരിക്കുന്ന വിശുദ്ധ സിയനായിലെ വിശുദ്ധ കത്രീന, ജെക്കോപ്പ, ലാപ്പ ബെനിൻ കാസ എന്നിവരുടെ 23-ാമത്തെ ശിശുവായി കത്രീന ഇറ്റലിയിൽ സിയനായിൽ 1347 മാർച്ച് 25 ജനിച്ചു. സമർത്ഥയും ഭക്തയും പ്രസന്നയുമായി വളർന്നു വന്ന കുട്ടി കന്യകയായി ജീവിക്കുവാൻ ഒരു സ്വകാര്യ വ്രതമെടുത്തു. ഒരു കൊച്ചുമുറിയിൽ താമസിക്കുവാൻ ഭക്തനായ പിതാവ് അവൾക്ക് അനുവാദം നൽകി. അമ്മ അവളെ വിവാഹത്തിന് പ്രേരിപ്പിക്കാനായി ഉല്ലാസങ്ങൾ ക്രമപ്പെടുത്തി വന്നിരുന്നു. 12 വയസ്സിൽ ഒരു വിവാഹാലോചന ഉണ്ടായപ്പോൾ അവൾ തലമുടി വെട്ടിക്കളഞ്ഞു. ഒരിക്കൽ ജ്യേഷ്ഠതിമാരുടെ പ്രേരണ അനുസരിച്ച് ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചുവെന്ന് പറയുന്നു. മൂത്ത സഹോദരി ബൊനബന്ധുരയുടെ മരണം അവളെ ഒന്നുകൂടി ഭക്തകാര്യങ്ങളിലേക്ക് ആകർഷിച്ചു. പിതാവ് അവളുടെ സുഹൃത ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. 18-ാമത്തെ വയസ്സിൽ കത്രീന ഡൊമിനിക്കൻ 3-ാം സഭയുടെ വസ്ത്രം സ്വീകരിച്ച് സ്വന്തം മുറിയിൽ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി. 3 വർഷം കുംഭസാരക്കാരനോടല്ലാതെ മറ്റാരോടും സംസാരിച്ചിരുന്നില്ല. സംഭാഷണമൊക്കെ ദൈവത്തോടായിരുന്നു. ഘോരമായ പരീക്ഷണങ്ങളും പ്രബലപ്പെട്ടു. ഒരു അശുദ്ധ പരീക്ഷണത്തിന് ശേഷം ദിവ്യഗുരു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ പരിത്യക്തയായി ഭയങ്കരമായി കഷ്ടപ്പെട്ടപ്പോൾ ദിവ്യമണവാള അങ്ങ് എവിടെയായിരുന്നു? ഞാൻ നിന്റെ കൂടെ ആയിരുന്നു എന്ന് മറുപടി. എൻ്റെ ആത്മാവിനെ അലട്ടിയിരുന്ന ഈ മലിന സാഹചര്യങ്ങളിലോ? അവൾ ചോദിച്ചു. അതെ, നിനക്കത് അനിഷ്ടമായിരുന്നു. അതാണ് നിന്റെ യോഗ്യത. എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നീ വിജയം നേടിയത്, കർത്താവ് പ്രതിവചിച്ചു. ഒരു കുഷ്ഠരോഗിയെയും ഒരു ക്യാൻസർ രോഗിയെയും അവൾ ശുശ്രൂഷിച്ചു. അവരിൽ നിന്ന് ലഭിച്ച പ്രതിഫലം ഏഷണി മാത്രമായിരുന്നു. പിന്നീട് അവർ മാനസാന്തരപ്പെട്ട് കുറ്റത്തിന് മാപ്പ് ചോദിച്ചു. 1974 രാജ്യമാസകലം സാംക്രമിക രോഗം പടർന്നു പിടിച്ചപ്പോൾ അനേകരെ അവൾ ശുശ്രൂഷിച്ചു. അവളുടെ പ്രാർത്ഥന വഴി അനേകം പേർ സൗഖ്യം പ്രാപിച്ചു. നിരവധി പാപികളെ അവൾ മാനസാന്തരപ്പെടുത്തി. ഫ്രഞ്ചുകാരനായ 22-ാം യോഹന്നാൻ പാപ്പ പാപ്പാസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ആ സ്ഥാനം അവിഞ്ഞോണിലേക്ക് മാറ്റി. 1316 ഇത് സംഭവിച്ചത്. അടുത്ത 5 പാപ്പമാർ അവിഞ്ഞോണിൽ തന്നെ താമസിച്ചു. 1370 സ്ഥാനമേറ്റ 11-ാം ഗ്രിഗറി റോമിലേക്ക് മടങ്ങുവാൻ സ്വകാര്യമായി ഒരു നേർച്ച നേർന്നിരുന്നു. ഇത് എങ്ങനെ നടത്താമെന്ന് മാർപ്പാപ്പ ചിന്തിച്ചിരിക്കെ താൻ എന്ത് ചെയ്യണമെന്ന് കത്രീനയോട് ചോദിച്ചു. അങ്ങ് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിറവേറ്റുക എന്നായിരുന്നു അവളുടെ മറുപടി. തൻ്റെ സ്വകാര്യ വ്രതം കത്രീനയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കണ്ട് മാർപ്പാപ്പ ആശ്ചര്യപ്പെട്ടു. 1376 ജനുവരി 18-ാം തീയതി കത്രീന മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് റോമിലേക്ക് മടങ്ങുവാൻ ആവശ്യപ്പെട്ടു. പല എഴുത്തുകളും എഴുതി. 16-ാം തീയതി മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങി. പ്രായശ്ചിത്തവും അധ്വാനവും കത്രീനയെ രോഗിണിയാക്കി. വിശുദ്ധമായ ചര്യകൾക്കിടയിൽ കത്രീനയ്ക്ക് ധാരാളം ഉൾക്കാഴ്ചകളും വെളിപാടുകളും പഞ്ചക്ഷതവും ഉണ്ടായി. നീണ്ട വർഷങ്ങൾ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ചാണ് വിശുദ്ധ ജീവിച്ചിരുന്നത്. റോമിൽ വച്ച് 13-ാമത്തെ വയസ്സിൽ 1380 ഏപ്രിൽ 29-ാം തീയതി ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു. 1461 2-ാം പിയൂസ് കത്രീനയെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. 1970 പോൾ 6-ാമൻ പാപ്പ ആവിലായിലെ വിശുദ്ധ ത്രേസിയോടൊപ്പം കത്രീനയെ വേദപാരംഗത എന്ന് പ്രഖ്യാപിച്ചു.